കൈതോല പായ വിരിച്ച് പായേൽ രണ്ട് കോടിയും വെച്ച് ഇപ്പോൾ എങ്ങു പോയി എങ്ങു പോയി ശക്തിധരാ എങ്ങു പോയി നമസ്കാരം. അയ്യോ എന്തായിരുന്നു മലപ്പുറം കത്തി മെഷ്യൻ ഗണ്ണ് അവസാനം പവനായി ശാവായി. സാരമില്ല ശക്തിധരാ, വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ. എന്നാൽ ഇവിടെ ശക്തിധരന്റെ കുരുട്ട് ബുദ്ധിയാ തകർന്നടിഞ്ഞത്. ശക്തിധരാ, മുട്ടാ നോക്കുമ്പോൾ എതിരാളിയുടെ ശക്തിയും ബുദ്ധിയും തിരിച്ചറിയണം. അല്ലെങ്കിൽ കയ്യിൽ വ്യക്തമായ തെളിവുകളോ രേഖകളോ ഉണ്ടായിരിക്കണം. എന്തിനായിരുന്നുവെന്നോ ആരുടെ പ്രേരണയിലായിരുന്നുവെന്നോ ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇതിനാണ് പറയുന്നത് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന്. ഇപ്പൊ കൂടെ ചൊറിയാൻ ആരും ഇല്ലല്ലോ അല്ലേ, ഒറ്റയ്ക്ക് ചൊറിഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ആകാതിരിക്കില്ല, എന്നാലും പറഞ്ഞു തരാം. ജി ശക്തിധരൻ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു. പുള്ളിക്കാരൻ ഒരു മാസം മുൻപേ ഒരു കൈതോല പായ എടുത്തങ്ങ് വിരിച്ചു, അത്രേ ഉള്ളൂ. അയ്യോ പിന്നെ ആ പായയിൽ കിടക്കാൻ എത്ര പേരാ എത്തിയെന്നറിയാവോ? ആദ്യം ചില മാപ്രകൾക്കായിരുന്നു തിടുക്കം, അത് കഴിഞ്ഞപ്പോ ദാ വരുന്നു സതീശൻ, ഉടനെ എത്തി സുധാകരന്, പിന്നെ ബെന്നി ബഹനാൻ, ഹാ എന്നാ പിന്നെ ഞങ്ങൾക്കും വേണമെന്നും പറഞ്ഞ് സംഘികുട്ടന്മാരും എത്തി. അങ്ങനെ പായ പാവം ശക്തിധരന്റെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി. അയ്യോ പിന്നെ ആ കൈതോല പായയുടെ ഗതിയേ, അതിനെ എടുത്ത് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് പിന്നെ പിടിവലിയായി അലക്കി തേച്ചെടുത്ത് ഉടുക്കണോ വേണ്ടയോ എന്നറിയാതെ ആയപ്പോൾ അവസാനം വലിച്ചെറിഞ്ഞു എല്ലാവരും കൂടെ. ശക്തിധരന് ഒടുവിൽ പായ എടുക്കാനും മേല വെക്കാനും മേലാത്ത സ്ഥിതിയുമായി. അപ്പോഴാണ് പോലീസ് അവിടെ എത്തിയത്. ഒരു പായയും അതിനെ നോക്കി പന്തം കണ്ട പേഴ്ചാഴി എന്ന പോലെ നിൽക്കുന്ന ശക്തിധരനെയാണ് കണ്ടത്. പോലീസ് ശക്തിധരനോട് വിവരം ചോദിച്ചു. അപ്പോഴാണ് ശക്തിധരൻ തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അയ്യോ എന്റെ പൊന്ന് സാറേ, ഒരു CPM നേതാവേ കലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ നിന്ന് 2 കോടി രൂപ കൈതോല പായയിൽ കെട്ടിപ്പൊന്തിഞ്ഞ് ഇന്നോവ കാറിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇന്നോവ കാറിലോ? അന്ന് ഏത് കമ്പനിയാണ് ഇന്നോവ കാർ ഇറക്കിയത്? ഓഫീസിൽ കൈതോല പായ സ്റ്റോക്ക് ഉണ്ടോ? പണം കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകാൻ മറ്റൊന്നും കിട്ടിയില്ലേ? അന്ന് ഇന്നോവ കാർ ഇല്ലായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. ഇപ്പോഴത്തെ ഒരു മന്ത്രി ആ കാറിൽ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആരാ ആ മന്ത്രി? ശക്തിധരന് ഉരിയാട്ടമില്ല. കൊണ്ടുപോയ പണം കണക്കിലില്ലെന്നും കണക്ക് പാർട്ടി കേന്ദ്രത്തിൽ ലഭ്യമല്ലെന്നും ഒരു സഖാവ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ആരാ സഖാവ്? എന്താ അയാളുടെ പേര്? ശക്തിധരന് നിക്കക്കള്ളി ഇല്ലാതെയായി. അവസാനം ശക്തിധരൻ പോലീസിനോട് പറഞ്ഞു, ഞാനൊരു പാർട്ടിയെ കുറിച്ചോ നേതാവിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല സാറേ, എന്നെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഞാനൊരു പഴയ പായ വിരിച്ചപ്പോൾ അത് ഇത്രയും പൊല്ലാപ്പാകുമെന്ന് എത്ര പേര് ഏറ്റെടുക്കുമെന്നും വിചാരിച്ചില്ല. ഇപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി, ഒരബദ്ധം പറ്റിയത രക്ഷിക്കണം. പായ ചന്നം പിന്നം കീറിപ്പോയല്ലോ ശക്തിധര, ഇതിലെനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്, ഇതിനെ മടക്കി തന്റെ തലേന്നക്കടിയിൽ വെച്ചങ്ങ് കിടക്കുമെന്നും പറഞ്ഞ് കയ്യിൽ അങ്ങ് കൊടുത്തുവിട്ട് പായയും കയ്യിൽ പിടിച്ച്, ഓ ദൈവമേ ഈ പൊല്ലാപ്പ് ഇങ്ങനെ അങ്ങ് അവസാനിച്ചാ മതിയായിരുന്നു എന്നാ ഇപ്പോൾ ശക്തിധരന്റെ പ്രാർത്ഥന. ഞങ്ങളും പ്രാർത്ഥിക്കാം ശക്തിധര, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്.